ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യൂ, തുടർന്ന് വരുന്ന ബെല്ലൈക്കും കൂടി എനേബിൾ ചെയ്ത് വെക്കൂ. നമസ്കാരം എല്ലാവർക്കും, മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നൊരു വ്യത്യസ്തമായിട്ടുള്ള ഒരു വീഡിയോയുമായിട്ടാണ് വന്നത്. എന്തെന്ന് വെച്ചാൽ, നിങ്ങൾ ആരെങ്കിലും ഒരു വീട് ഉണ്ടാക്കിയത് മൊത്തമായിട്ട് ആ ഒരു വീടിൻ്റെ ചുമര് കോൺക്രീറ്റ് കൊണ്ട് ഉണ്ടാക്കിയ ചുമര് കൊണ്ടാണ് ആ ഒരു വീട് നിർമ്മിച്ചത്. നമ്മൾ സാധാരണ കട്ടയും കല്ലൊക്കെ ഉപയോഗിച്ചാണല്ലോ പടവ് ചെയ്തിട്ട് അങ്ങനെ ആയിരുന്നു വീടുണ്ടാക്കിയത്. അപ്പോൾ ഈ ഒരു വീഡിയോസിൽ കാണിക്കാൻ പോകുന്നത് ഈ ഒരു വീടിൻ്റെ എല്ലാ ഭാഗവും ചുമരുകൾ കോൺക്രീറ്റ് ചെയ്ത് ഉണ്ടാക്കിയ ഒരു വീടാണ് ഞാൻ കാണിക്കാൻ പോകുന്നത്. അത് മറ്റാരുടെയും വീടല്ല, എൻ്റെ തന്നെ വീടാണ്. അപ്പോൾ ആ ഒരു വീടിൻ്റെ കാര്യങ്ങളും കോൺക്രീറ്റ് ചെയ്ത് ഉണ്ടാക്കിയ ആ ഒരു ഭാഗങ്ങളും കാര്യങ്ങളൊക്കെ ഞാൻ കാണിച്ചു തരാം. അപ്പോൾ ഈ വീടിൻ്റെ പണി കഴിഞ്ഞതിന് ശേഷം തേപ്പിന് പകരം ഇവിടെ ടൈലൊക്കെ ആയിട്ട് ഫുള്ള് ചെയ്ത് ടൈൽ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് കൂടുതൽ ഭാഗങ്ങളൊക്കെ നമുക്ക് ആ ഒരു കോൺക്രീറ്റിൻ്റെ ഭാഗം നമുക്ക് കാണാൻ സാധിക്കില്ല. അപ്പോൾ ഇത് ടൈല് ചെയ്യാത്ത ആ ഒരു ഭാഗങ്ങളൊക്കെ എന്ത് ചെയ്യാം ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. അപ്പോൾ ഈ വീഡിയോ കാണുന്ന ആരെങ്കിലും നിങ്ങളുടെ അറിവിൽ ഇത്തരത്തിലൊരു വീട് ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ നിങ്ങളൊന്ന് കമൻറ്റ് ചെയ്യണം. അപ്പോൾ വേറെ ഒന്നിനുമല്ല, വേറെ എന്തെങ്കിലും വീട് എവിടെയെങ്കിലും ഉണ്ടാക്കിയിട്ടുണ്ടോ എന്നറിയാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ നമുക്കിനി ആ വീഡിയോയിലേക്ക് പോകാം. ഞാൻ നേരത്തെ പറഞ്ഞു, കുറച്ച് ഭാഗങ്ങളൊക്കെ ടൈൽസ് ചെയ്തു, തേപ്പിൻ്റെ പകരം നേരായും ടൈൽസ് ചെയ്ത ഒരു വീടാണ്. അപ്പോൾ ഈ ഒരു ഭാഗങ്ങളൊക്കെ കാണാം, ഇവിടെ കാണാം. ഇത് നമ്മളെ മെയിൻ വാർപ്പ്, അതിന് നേരെ വരുന്നത് അടിയിലേക്ക് ചുമരാണ് ഈ വരുന്നത്. ഈ ചെറിയൊരു ഭാഗം ഇവിടെ ഒഴിച്ചിട്ടതാണ്, ഈ ഒരു ഭാഗത്ത് ഒഴിച്ചിട്ടത് ഇവിടെ പാസ്റ്റ് ഒബാരിസ് ചെയ്യാനുള്ളതാണ്. അപ്പോൾ ഉള്ളിലും കാര്യങ്ങളൊക്കെ, റൂമും കാര്യങ്ങളും ഡൈനിങ് ഹാള് കാര്യങ്ങളൊക്കെ പാസ്റ്റ് ഒബാരിസ് ചെയ്ത് അതുപോലെ തന്നെ ടൈല് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് എന്തായാലും ആ ഭാഗത്തെ ചുമരും കാര്യങ്ങളും ഒന്നും കാണാൻ പറ്റില്ല. ഈ പുറത്ത് കാണുന്ന ഈ ഭാഗങ്ങളുണ്ടല്ലോ, ഇതൊക്കെ വലിയ ഷീറ്റ് ഉണ്ടാക്കി രണ്ട് ഭാഗത്തും ഷീറ്റ് വെച്ച് നട്ടും ബോൾട്ടും ചെയ്ത് ആ ഒരു ഇതിലേക്ക് സിമെൻ്റ് കോൺക്രീറ്റ് ചെയ്ത ഒരു രൂപത്തിലാണ് ഈ വീടിൻ്റെ പണി. അപ്പോൾ ഒരു ഇതൊക്കെ ഈ ചുമ ഞാൻ നേരത്തെ പറഞ്ഞു, വീടിൻ്റെ ചുമരൊക്കെ ടൈൽസ് ഇട്ട് അതുകൊണ്ട് ഞങ്ങൾക്ക് ഈ ഭാഗത്തൊന്നും കാണാൻ സാധിക്കില്ല. ഈ ഒരു ഭാഗത്ത് നമുക്ക് കാണാൻ സാധിക്കും, നിങ്ങൾ ഈ വീഡിയോയിൽ കാണുന്നത് ഈ ഒരു ചുമരാണ്. അതായത് മുകളിലേക്ക് പോകാനുള്ള സ്റ്റെയർ കേസ് ആയത്, ഇതിൻ്റെ ഒരു ഭാഗത്ത് ടൈല് ചെയ്തിട്ടില്ല. ഈ ഒരു ഭാഗമാണ് അങ്ങനെ മുകളിലേക്കാണ് ഒരു കട്ട വെച്ച് ചെയ്തത്. അപ്പോൾ ഈ ഒരു ഭാഗം കാണാം, ഫുള്ളായിട്ട് കോൺക്രീറ്റ് ചെയ്തതാണ്. അതുപോലെ തന്നെ ഈ വീടിൻ്റെ എല്ലാ ഭാഗവും, ഈ കാണുന്ന ചുമര് കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ, എല്ലാ ഭാഗവും കോൺക്രീറ്റ് ചെയ്ത് കോൺക്രീറ്റ് കൊണ്ട് ഉണ്ടാക്കിയതാണ്. അപ്പോൾ ഞങ്ങൾക്ക് ഇവിടെ കാണാം, ഇവിടെ ഓരോ ഹോൾസ് കാണാൻ സാധിക്കുന്നത്, ഓരോ ഹോൾസുകൾ, ഇവിടെ ഹോൾസ്. അതൊക്കെ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ആ ഒരു നട്ടും ബോൾട്ടും ഷീറ്റ് ഉറപ്പിക്കുന്നതിന് വേണ്ടി രണ്ട് ഭാഗത്തു നിന്നും നട്ടും ബോൾട്ടും ചെയ്യുമ്പോൾ അതിൻ്റെ ആ ഒരു ഹോൾസാണ് ഇവിടെയൊക്കെ കാണാൻ സാധിക്കുന്നത്. നമ്മൾ ആ കാണിച്ച ഈ ഒരു ഭാഗവും അതുപോലെ തന്നെ ഡൈനിങ് ഹാളിൽ കയറിയ ആ ഒരു സ്റ്റെയർ കേസിൻ്റെ ഭാഗം മാത്രമാണ്, ടൈലും കാര്യങ്ങളും തേപ്പൊന്നും ചെയ്യാത്ത ആ ഭാഗം മാത്രമേ നമുക്കിപ്പോൾ നിങ്ങൾക്ക് കാണിച്ചു തരുമ്പോൾ തെളിവായിട്ട് കാണിച്ചു തരാനുള്ള ഒരു ഓപ്ഷനുള്ളൂ. അതുപോലെ തന്നെ വീടിൻ്റെ പുറമ അതുപോലെ തന്നെ രണ്ട് ഭാഗത്തും എല്ലാ ഭാഗത്തും ടൈല് തന്നെ ചെയ്തത്. അതുകൊണ്ടാണ് ബാക്കി ഭാഗങ്ങളൊന്നും നിങ്ങൾക്ക് ഈ ഒരു വീഡിയോയിലൂടെ കാണിച്ചു തരാത്തത്. അപ്പോൾ നിങ്ങൾ ഈ വീഡിയോ കാണുകയാണെങ്കിൽ നിങ്ങളുടെ അറിവിൽ എവിടെയെങ്കിലും ഇത്തരത്തിലുള്ളൊരു വീട് ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ അതൊന്ന് കമൻറ്റ് ചെയ്യണം. അപ്പോൾ നിങ്ങൾ ഈ വീഡിയോ കാണുന്ന ആൾക്കാർ ഇതിൻ്റെ അഭിപ്രായങ്ങളും കാര്യങ്ങളൊക്കെ ഒന്ന് കമൻറ്റായി രേഖപ്പെടുത്തുക. അതുപോലെ തന്നെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ എല്ലാവർക്കും നന്ദി, നമസ്കാരം.